ഈ ഓണം കളറാക്കാൻ വേണ്ടി മലയാളത്തിന്റെ പ്രിയതാരൻ റഹ്മാനും ഒമർലിയും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമായ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇത് തിയേറ്ററിലെത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ്. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് ഒറ്റ അപ്ഡേറ്റ്സുകൾ കണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒരു കാലത്ത് മലയാളത്തിന് തെന്നിന്ത്യൻ സിനിമയിലെ നിറ സാന്നിധ്യമായിരുന്ന താരമായിരുന്നു റഹ്മാൻ എന്ന് പറയുന്ന സിനിമ. അതൊക്കെ അദ്ദേഹത്തിന് വളരെ നാളുകൾക്ക് ശേഷം ഒരു മുഴുനീള ആക്ഷൻ കോമഡി എന്റർടൈനർ ആയിട്ട് എത്തുന്ന ചിത്രമാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ഈ ഒരു ഓണം കളർഫുൾ ആക്കുന്ന ഒമർലുലുവിന്റെ ഉറപ്പിനെയാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടെ. പ്രേക്ഷകർക്ക് ആഹ്ലാദവും അതോടൊപ്പം ആകാംക്ഷയും നിറഞ്ഞതായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ. റഹ്മാനോടൊപ്പം തന്നെ ശങ്കറും ബാബുവാനും ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഇവരോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസനും മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് വരുമ്പോൾ നായികയായിട്ടിരുന്ന ഷീജു അബ്രഹാം തന്നെയാണ്. ഷീജു അബ്രഹാം തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അബ്രഹാം മൂവീസിന്റെ ബാനറിൽ ഷീജു അബ്രഹാം അവതരിപ്പിക്കുന്ന എബ്രഹാം മാത്യുവാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ആബ മൂവീസിന്റെ 15-ാമത്തെ സിനിമ കൂടിയാണ് ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട്. ഈ ഓണത്തെ ഒരു കളർഫുൾ എന്റർടൈനർ തന്നെയാണ് ഒമർലുലു ആരാധകർക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിൽ റഹ്മാനൊപ്പം തന്നെ ബിബിൻ ജോർജ്, ആൻസൺ ബോള്, സെന്തിര്, ബാബു ആന്റണി, ധ്യാൻ ശ്രീനിവാസൻ, ടിനി ടോം, രമേഷ് പിഷാടി തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ ഓണത്തിന് മികച്ച ഒരു കളർഫുൾ കോമഡി ആക്ഷൻ എന്റർടൈനർ തന്നെയാണ് ഒമർലുലുവിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിരിക്കുന്നതാണ് ഈ പറയാൻ സാധിക്കുക. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിനായിട്ട്. നാളെയാണ് ചിത്രം വേർഡ് വരായിട്ട് തിയേറ്ററോട്ട് തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എത്ര വരാണ് നാളെ ബഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.